കേക്ക് വെ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരമൽ സോസാണ്. വീട്ടിൽ തന്നെ കാരമൽ സോസ് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, മാത്രമല്ല നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. കാരമൽ സോസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൽപ്പല്ലിവയുടെ ടേസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി, അതായിരിക്കും അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ പറയുക. അപ്പോൾ നമുക്ക് കാരമൽ സോസിന് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി: ഷുഗർ, ബട്ടർ ആൻഡ് ഫ്രഷ് ക്രീം. ഇത്ര ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എളുപ്പത്തിൽ നമ്മുടെ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പഞ്ചസാര ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് അതിൻ്റെ ആ ഒരു പാകത്തിലെത്തും, അതിങ്ങനെ ബബിൾസ് വന്ന് അതിലേക്ക് ഒരു ചെറു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ അത് കാരമലൈസ് ചെയ്ത് തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്കും പതുക്കെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പിന്നെ അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കാര്യമില്ല, അത് വേഗം തന്നെ കരിഞ്ഞു പോകും. സോ അപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീം ഉള്ളത് അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇത്തിരി പൊങ്ങുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് താഴത്തേക്ക് ഇറക്കി വെക്കുക. താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം പിന്നെ ബട്ടറിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോഴേക്കും അത് പതുക്കെ പതുക്കെ അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ ലൂസായി വരും. അപ്പോൾ ഇത് പിന്നെയും കൺസിസ്റ്റൻസി കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടി വയ്ക്കുക. ഓർക്കുക അതിൽ ചൂടുണ്ടാവണം. ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ സെർവ് ചെയ്യാം. ദേ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി നമുക്ക് വീട്ടിൽ തന്നെ വേഗം ഉണ്ടാക്കി ഒക്കെ എടുക്കാവുന്ന സാധനമാണ്. അപ്പോൾ കാരമൽ സോസ് ഉണ്ടാക്കാൻ മറക്കരുത്. ഇത്ര ഉള്ളൂ, 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഇതേപോലുള്ള സിമ്പിൾ ഈസി വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. Thank you for watching. Stay safe and happy. Bye bye from Anjana.